തുടക്കമല്ലിത്, ഒടുക്കമാണ്. സിനിമയുടെ ഭാഷ കടം കൊണ്ടാൽ ക്ലൈമാക്സ്. ഇതേ കൂട്ടർ പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തി ഒടുവിൽ ഒറ്റുകാരൻ ഒപ്പമുള്ളവനെന്ന് കാട്ടി ഞെട്ടിച്ച ഒത്തിരി ഒത്തിരി തിരക്കൂട്ടുകൾ ചമച്ചിട്ടുണ്ട്. അതുപോലെ ഏറെ ട്വിസ്റ്റുകളിലൂടെ മുന്നോട്ട് പോയ ഒരു ക്രൈം ത്രില്ലറിൻ്റെ ആൻറ്റി ക്ലൈമാക്സ്. അതെ, അയാൾ ജനപ്രിയ നായകൻ മാത്രമായിരുന്നില്ല, ഒരു വില്ലനെ ഒളിപ്പിച്ച നല്ല നടൻ കൂടിയായിരുന്നു. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ഞങ്ങളുടെ പിന്തുണ, ഞങ്ങളുടെ സർവാത്മനായുള്ള പിന്തുണ സഹോദരിക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ പ്രതിഷേധിക്കുകയും പ്രതിഷേധ യോഗം കൂടുകയും വ്യക്തിപരമായിട്ടും അല്ലാതെയും ഈ കേസുമായിട്ട് ഞങ്ങൾ സഹകരിക്കുകയും അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളത് നാണക്കേടാണ്. നമ്മൾ പക്ഷേ ആളുകളെ ഓരോരുത്തരെയും തിരിച്ചറിയാനും സ്ക്രൂട്ടിനൈസ് ചെയ്യാനും ഒന്നും ഒരുപക്ഷെ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അതെ, ആ മകളെ പോലെയാണ് ഈ മകനുമെന്ന് ഉറക്കെ പറഞ്ഞ അമ്മയും കരളിലെടുത്ത് കൈയടിച്ച കാഴ്ചക്കാരും കൈയൊഴിയുകയാണ്. അയാൾ നായക വേഷം അഴിച്ചു വെച്ച് പ്രതിനായക വേഷത്തിലെത്തുന്നു. താരഗോപുരങ്ങളായി ആകാശം മുട്ട വളർന്ന രണ്ടുപേർ, മമ്മൂട്ടിയും മോഹൻലാലും, ഒരിടക്കാലത്ത് ഇവർ അതിമാനുഷ കഥാപാത്രങ്ങളിലേക്ക് മാത്രം ചേക്കേറിയപ്പോൾ താഴെ നിന്ന ജനത്തിനൊപ്പം നിന്ന ജനപ്രിയ നായകൻ, ഇന്ന് ജയിലിലേക്ക് പോയപ്പോൾ ആ ജനപ്രിയ നായകൻ ഏറ്റുവാങ്ങിയ കൂക്കുവിളികളുടെ എല്ലാം തുടക്കവും ഒരു താരരാവിലെ വെച്ചായിരുന്നു. രണ്ടായിരത്തി 2013 ഏപ്രിലിൽ നടന്ന അമ്മയുടെ ഈ സ്റ്റേജ് ഷോയ്ക്കുള്ള റിഹേഴ്സൽ ക്യാമ്പായിരുന്നു ദിലീപിന്റെ കരിയറിൽ തന്നെ കരിനിഴൽ വീഴ്ത്തിയ ഗൂഢാലോചനയുടെ ആദ്യ ക്യാമ്പ്. റിഹേഴ്സൽ നടന്ന എറണാകുളത്തെ ഹോട്ടലിൽ വെച്ച് ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും കൊമ്പ് കോർത്തു. കാവ്യയുമായുള്ള ബന്ധം മഞ്ജു വാര്യരെ അറിയിച്ചതും വിദേശ പര്യടനത്തിനിടെ ഇരുവരും ചേർന്നെടുത്ത ചിത്രങ്ങൾ മഞ്ജുവിന് അയച്ചു കൊടുത്തതും ഈ നടിയാണെന്ന് ദിലീപ് ഉറച്ചു വിശ്വസിച്ചു. നടൻ സിദ്ദിഖ് അടക്കമുള്ളവർ ഇടപെട്ട് അന്ന് രംഗം തണുപ്പിച്ചു. എന്നാൽ അവിടെ തുടങ്ങുകയായിരുന്നു പ്രശ്നങ്ങൾ. നടൻ മുകേഷിന്റെ ഡ്രൈവറായി അന്നവിടെ ഉണ്ടായിരുന്ന പൾസർ സുനിക്ക് നടിയെ തകർക്കാൻ കൊട്ടേഷൻ നൽകി. എന്നാൽ പിന്നീടൊന്നും കാര്യമായി മുന്നോട്ടു പോയില്ല. അടുത്ത ഘട്ടം ആലോചന തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഒടുവിൽ ജോർജേട്ടൻസ് പൂരം എന്ന സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു. അന്ന് പറഞ്ഞ പദ്ധതി എന്തായി എന്ന് ദിലീപ് സുനിയോട് ആരാഞ്ഞു. ഇപ്പോൾ പറ്റിയ സമയമാണെന്നും ഓർമ്മിപ്പിച്ചു. പിന്നീടും പലവട്ടം പലരുടെയും ഫോണുകളിലൂടെ ഇരുവരും ആശയവിനിമയം നടത്തി. ഈ ഗൂഢാലോചനകളുടെ പരിസമാപ്തിയായിരുന്നു ഫെബ്രുവരി 17 രാത്രിയിലെ അതിക്രമം. തൊട്ടുപിന്നാലെ അതിനെ അപലപിക്കാനും ആരോപണം മുന്നേ തന്റെ നേർക്ക് നീണ്ടപ്പോൾ താരസംഘടനയെ മുന്നിൽ നിർത്തി പ്രതിരോധിക്കാനും ദിലീപിന് കഴിഞ്ഞു. എന്നാൽ പോലീസ് അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകളുടെ പത്മവ്യൂഹം ഭേദിക്കാനാകാതെ നിയമത്തിന് കീഴടങ്ങേണ്ടി വന്നു. വിശദമായിട്ടുള്ള ഞങ്ങളുടെ പരാതിയുടെ മൊഴിയെടുത്തു. ഈ കേസിനെ അനുബന്ധിച്ച എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിക്കും. എന്റെ പരാതിയിൽ വിശദമായിട്ടുള്ള മൊഴിയെടുപ്പും ഇതിന് ഈ കേസിനെ അനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിലെ പ്രതികൾ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ മൊഴി കൊടുക്കുകയായിരുന്നു താനെന്നുള്ള ദിലീപിന്റെ വാക്കുകളിൽ നിഴലിച്ച ആത്മവിശ്വാസം മലയാള ചലച്ചിത്ര മേഖലയ്ക്ക്, വിശേഷിച്ച് താരസംഘടനയ്ക്ക് കുറച്ചൊന്നുമല്ല ആശ്വാസമേകിയത്. ഇരയ്ക്കും വേട്ടക്കാരനും ഒരേ കൂരയ്ക്ക് കീഴിൽ അഭയമൊരുക്കുന്നു എന്ന തരത്തിൽ നീണ്ട മുനയുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ താരസംഘടന കരുത്താക്കിയതും ദിലീപിൽ കണ്ട ആത്മവിശ്വാസമായിരുന്നു. ഞങ്ങൾ അമ്മയുടെ മക്കളാണ്, രണ്ടുപേരെ ഒരു കാരണവശാലും ഞങ്ങൾ തള്ളി പറയില്ല. അവരുടെ വേദനയും ഞങ്ങൾ ഒറ്റ കെട്ടും ഞങ്ങൾ തള്ളി പറയില്ല. നിങ്ങൾ അംഗങ്ങളായി രണ്ടുപേരെയും ഞങ്ങളും മക്കളായിട്ട് കണ്ട് കൂടെ സൗകര്യങ്ങളും കൊണ്ടുവരാം. ഞങ്ങൾ തള്ളി പറയില്ല. അതിന് ആരും ശ്രമിക്കേണ്ട. ഈ സംഘടന പൊളിയുകയുമില്ല. ഒറ്റക്കെട്ടാണ് ഈ സംഘടന. അമ്മയുടെ
വാർത്താ സമ്മേളനം തന്നെ ഒരു വിവാദമായി മുകേഷിനും ഗണേഷിനും ചുറ്റും കറങ്ങിത്തിരിഞ്ഞ പിന്നീടുള്ള പകലുകളിൽ ദിലീപിനെതിരായ തെളിവുകൾ ഒരുമിച്ച് കൂട്ടുകയായിരുന്നു അന്വേഷണ സംഘം. ഒടുവിൽ 13 മണിക്കൂർ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം ദിലീപിനെ ഒരു രഹസ്യകേന്ദ്രത്തിൽ വീണ്ടും കണ്ടു. അവിടെ നിന്നുള്ള പുറത്തിറക്കം ഇതുവരെ കണ്ടുശീലിച്ച നായക പരിവേഷത്തോടുകൂടിയായിരുന്നില്ല. തലകുലിപ്പിക്കുന്ന ജാളിതയായിരുന്നു ദിലീപിന്റെ മുഖത്ത്. ആലുവ പോലീസ് ക്ലബിലെത്തിയ KL01BU193 മഹീന്ദ്ര സ്കോർപിയോയുടെ രണ്ടാം വരിയിൽ ദിലീപ് ഉണ്ടായിരുന്നു. മണിച്ചിത്രത്താഴിട്ട് പൂട്ടി എന്ന വിജയഭാവത്തിലിരിക്കുന്ന റൂറൽ SP AB ജോർജിന് പുറകിലായി. അറസ്റ്റ് എന്നത് ഉറപ്പിച്ച് ജനം ജനപ്രിയ നായകനെതിരെ തിരിഞ്ഞു. കൊട്ടകയിലെത്തി കൈയടിച്ച ജനം കല്ലെടുത്ത് തെരുവിലിറങ്ങി. കോലം കത്തിച്ചു. ദിലീപിൻ്റെതെന്ന തലയെടുപ്പോടെ നിന്ന ഭക്ഷണശാലകളും സിനിമാശാലകളും ആക്രമിക്കപ്പെട്ടു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നുവെന്നറിഞ്ഞ നിമിഷത്തെ ദിലീപ് അഭിമുഖീകരിച്ചത്. അറസ്റ്റ് ചെയ്യപ്പെട്ട രാത്രിയിൽ തന്നെ ദിലീപിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ പോലീസ് പദ്ധതിയിട്ടിരുന്നെങ്കിലും പിന്നീട് ഇത് മാറ്റി. അറസ്റ്റ് രേഖപ്പെടുത്തി 12 മണിക്കൂർ കഴിഞ്ഞാണ് ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ദിലീപുമായുള്ള വാഹനവ്യൂഹം അങ്കമാലി മജിസ്ട്രേറ്റിന്റെ വീടിന് മുന്നിലേക്ക് പുറപ്പെട്ടത്. ഒരു വശത്ത് അണപൊട്ടാറായ ജനരോഷം, മാധ്യമങ്ങളുടെ നിര, ആലുവയിൽ നിന്ന് അങ്കമാലിയിലേക്ക് ദിലീപുമായുള്ള യാത്ര വെല്ലുവിളിയായിരുന്നു പോലീസിന്. സമീപകാലത്തൊന്നും കാണാത്ത സുരക്ഷാ സന്നാഹത്തോടെ 7 മണിയോടെ ദിലീപിനെ മജിസ്ട്രേറ്റിന്റെ മുന്നിലെത്തിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിരിച്ചിറങ്ങും വഴി മാധ്യമങ്ങളോടായി രണ്ടു വാക്ക്. ഞാൻ ആരും ഭയപ്പെടുന്നില്ല, ആരും ഭയപ്പെടുന്നില്ല. സ്വന്തം നിരപരാധിത്വത്തെക്കുറിച്ചുള്ള ദിലീപിന്റെ വാക്കുകൾ മുമ്പും കേട്ട ജനം പ്രതികരണങ്ങളുടെ മൂർച്ച കൂട്ടി തെരുവിലിറങ്ങുകയായിരുന്നു. സൈബർ ലോകം കൂർത്ത ചിരികളോടെ ദിലീപിന്റെ പതനം ആഘോഷിച്ചു. മജിസ്ട്രേറ്റിന് മുന്നിൽ നിന്ന് ജന്മനാടായ ആലുവയിലെ സബ്ജയിലെ മുറിയിൽ 4 റിമാൻഡ് തടവുകാരുടെ പുതിയ ചങ്ങാത്തത്തിലേക്ക് എടുത്തെറിയുന്നതിന് മുൻപ് ദിലീപ് ആവശ്യപ്പെട്ട അധിക സൗകര്യങ്ങൾക്കും കോടതി ചെവി കൊടുത്തില്ല. ജൂലൈ 11 പകൽ മധ്യാഹ്നം തൊട്ടത് അതിനകം ചാരമായി കഴിഞ്ഞ ദിലീപിന്റെ പ്രതിച്ഛായയെ ഊതിപ്പറത്തിയായിരുന്നു. അറിയുന്നവരെല്ലാം ഒരു വിനാഴികയ്ക്കിടെ ഇതുപോലെ ഒരാളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാവില്ല. ദിലീപിനെ പിന്നിൽ യാതൊരു സംശയിക്കേണ്ട, 100% 100% എനിക്കറിയാം ദിലീപ്. കാരണം ദിലീപിന്റെ പ്രീവിയസ് എനിക്കറിയാം. ദിലീപിന്റെ ക്രിമിനൽ ബുദ്ധിക്കാരനാണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. എനിക്ക് നേരത്തെ കാലത്തെ അറിയാം. ഞാൻ പറഞ്ഞത് അവന്റെ പടം ഈ കേരളത്തിലെ തിയേറ്ററിൽ കളിക്കരുത്, അവനെ വെച്ച് പടം പ്രൊഡ്യൂസ് ചെയ്യരുത്, അവനെ വെച്ച് പടം ഡയറക്ട് ചെയ്യുന്ന ഡയറക്ടർമാർ അവനെ വെച്ച് പടം ഡയറക്ട് ചെയ്യാൻ പാടില്ല. മലയാള സിനിമയുടെ നെഞ്ചിലേറ്റ ഒരു ഏറ്റവും വലിയ മുറിവാണ്. തുറങ്ങാൻ കുറച്ച് പാടാണ്. ജനത്തിൻ്റെ മുമ്പിൽ ഈ കലാകാരന്മാരോട് ഉള്ള ഒരു സ്നേഹം പോലും നഷ്ടപ്പെടുത്തുന്ന ഈ ഗ്രൂപ്പിനെ ഈ പറയുന്ന മുകേഷിന് ഇപ്പം എന്ത് പറയാൻ പറ്റും? മുകേഷ് പറഞ്ഞ എന്താ, എനിക്കറിയാം ദിലീപിനെ, നമ്മൾ കണ്ടതാണ്, അങ്ങനെയൊക്കെ പറയാമോ? ഒരു സ്ത്രീക്കും കിട്ടാൻ ഒരു ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്, ഒരു സ്ത്രീയും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്, കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് നടന്നത്. അതിപ്പോ ദിലീപ് ആയാലും ആര് ചെയ്താലും, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ആര് ചെയ്താലും ശിക്ഷിക്കപ്പെടണം. അത് സിനിമാ മേഖലയിലെ സജീവമായി നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഇതേപോലെ ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സിനിമ മലയാള സിനിമയ്ക്ക് തന്നെ അപമാനമാണ്. അത് അതുകൊണ്ട് ഒരു സ്ത്രീയും ഇതേപോലെ അപമാനിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടണം, യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണം. എത്ര ഉന്നതനായാലും തെറ്റ് ചെയ്തോണ്ട് ശിക്ഷിക്കപ്പെടണം. ആരൊക്കെ അനുകൂലിച്ചിട്ടുണ്ടോ അവരുടെ പേരുകളെല്ലാം പുറത്തു വരണം. തെറ്റ് ചെയ്തവരും ഒരിക്കലും എത്ര നടനായാലും ഏത് പാവപ്പെട്ടവനും നീതി കിട്ടണം. താരസംഘടനയായ അമ്മയുടെ യോഗത്തിൽ ദിലീപിന് വേണ്ടി വാദിച്ചവരെയെല്ലാം താരത്തിന്റെ അറസ്റ്റ് വെട്ടിലാക്കി. ശക്തമായ നടപടി വേണമെന്ന് KB ഗണേഷ് കുമാറും ആശയക്കുഴപ്പം മാറിയെന്ന് ദേവനും പ്രതികരിച്ചു. സിനിമയിൽ ദിലീപിന്റെ വിമർശകർ കൂടുതൽ ശക്തമായി രംഗത്ത് വരികയും ചെയ്തു. ഇതോടുകൂടി കൊച്ചിയിലെ മമ്മൂട്ടിയുടെ വസതിയിൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. ഇന്നസെന്റിന്റെ അസാന്നിധ്യത്തിൽ മമ്മൂട്ടിയുടെ വസതിയിലായിരുന്നു യോഗം. യോഗത്തിനെത്തിയവരുടെ വാക്കുകളിലുമുണ്ടായിരുന്നു താരസംഘടനയുടെ പൊതുവികാരം അത്രയും. അന്വേഷണ സംഘത്തോടുള്ള നന്ദി അറിയിച്ച് രമ്യ നമ്പീശൻ. പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ എല്ലാ രീതിയിലുള്ള വിശ്വാസ്യത ഉണ്ടായിരുന്നു. സത്യം ജയിക്കുന്നു, സത്യം ജയിക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു.
എല്ലാവരെയും പോലെ വല്ലാത്തൊരു ഇമോഷനിലാണ് ഞാനുള്ളത്. യോഗത്തിൽ ചില കാര്യങ്ങൾ ഉന്നയിക്കുമെന്നും നടപ്പായില്ലെങ്കിൽ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും ഉറക്കെ പറഞ്ഞു പൃഥ്വിരാജ്. തുടർന്ന് അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ എന്റെ കൂടെ നയങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും എന്റെയും പ്രതികരണം. അതല്ലാത്ത പക്ഷം എന്റെ പ്രതികരണം അറിയാം. നടപടിയിൽ കുറഞ്ഞുള്ളതൊന്നിലും തൃപ്തിയില്ലെന്ന സൂചനയോടെ ആസിഫ് അലി. എന്റെ സുഹൃത്താണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചത്. അപ്പോൾ അവർക്ക് മാക്സിമം ജസ്റ്റിസും മാക്സിമം സപ്പോർട്ടും കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ അദ്ദേഹം ശിക്ഷ ഐ മീൻ കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കണം ആവശ്യം. എത്തിയവരെല്ലാം നൽകിയ സൂചനകൾ ദിലീപിനൊപ്പമില്ല എന്നത് തന്നെ. ഒടുവിൽ മോഹൻലാലും എത്തിയതോടെ പ്രഖ്യാപനത്തിലേക്ക്. ഇരയാക്കപ്പെട്ടത് ഞങ്ങളൊരു അംഗം കൂടി ആയ സ്ഥിതിക്ക് ദിലീപിനെതിരെ ഇങ്ങനൊരു കേസ് വന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്തുകൊണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അദ്ദേഹത്തിനെ അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനും അദ്ദേഹത്തിൻ്റെ അംഗത്വം റദ്ദാക്കുവാനുമാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ ചലച്ചിത്ര ലോകത്ത് ദിലീപ് ഒറ്റത്തുരുത്തായി. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നിവ ദിലീപിനെ പുറത്താക്കാൻ മാത്രം അടിയന്തര യോഗം ചേർന്നു. എന്തിനേറെ ദിലീപിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ച മുമ്പ് രൂപീകരിച്ച തിയേറ്റർ ഉടമകളുടെ സംഘടനയും ദിലീപിനെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റി. ഏതൊരു ആരോപണ വിധേയന്റെയും ആദ്യവാദം താൻ നിരപരാധിയാണെന്നായിരിക്കും. തൻ്റെ കണ്ണിനു മുന്നിൽ കാണാത്ത കാര്യങ്ങളാണ് എന്നാണ് ദിലീപ് അന്വേഷണ സംഘത്തോട് പറഞ്ഞതത്രയും. എന്നാൽ അന്വേഷണ സംഘം കണ്ടെത്തിയ 19 അക്കമിട്ട തെളിവുകൾ ദിലീപിന്റെ വാദത്തെ ദുർബലമാക്കി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 120B വകുപ്പ് അനുസരിച്ചുള്ള ഗൂഢാലോചനാ കുറ്റത്തിന് പുറമെ കൂട്ടമാനഭംഗത്തിനുള്ള 376 വകുപ്പും തട്ടിക്കൊണ്ടു പോകലിനുള്ള 366 വകുപ്പുമടക്കം 11 ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ദിലീപിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ബലാത്കാരത്തിനുള്ള ഉദ്ദേശത്തോടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകൽ, മോഷണം മുതൽ ദുരുദ്ദേശത്തോടെ കൈപ്പറ്റൽ, ഭീഷണിപ്പെടുത്തൽ, തെളിവ് നശിപ്പിക്കൽ, കുറ്റവാളിയെ ഒളിവിൽ പാർപ്പിക്കൽ, IT ആക്ടിലെ 66E, 67A വകുപ്പുകൾ എന്നിങ്ങനെ നീളുന്നു തെളിവുകൾ സഹിതം ദിലീപിനെതിരെ ചുമത്തപ്പെട്ട കേസുകൾ. ഇതോടെ ഇപ്പോൾ പ്രതിപട്ടികയിൽ ദിലീപ് 11-ാമനാണെങ്കിലും അധിക കുറ്റപത്രം കോടതിയിൽ എത്തുന്നതോടെ ദിലീപ് പൾസർ സുനിക്ക് പിന്നിൽ 2-ാം പ്രതിയാകും. കുറ്റങ്ങൾ കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ യഥാർത്ഥ കുറ്റകൃത്യത്തിനുള്ള പരമാവധി ശിക്ഷയായ 20 വർഷം തടവ് പോലും ലഭിച്ചേക്കാം. ചോദ്യചിഹ്നമാകുന്ന സ്ത്രീ സുരക്ഷയുടെ പേരിൽ പഴികേട്ട സർക്കാരും പോലീസും ആശ്വാസത്തിന്റെ നെടുനിശ്വാസങ്ങൾ ഉയർത്തുകയാണ്. കുറ്റം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കുറ്റം ചെയ്തെങ്കിൽ ആരായാലും പോലീസിന്റെ പിടിയിൽ പെടും. അതായത് നിയമത്തിന്റെ കരങ്ങളിൽ കുറ്റവാളികൾ പെടുക തന്നെ ചെയ്യും. ഈ അറസ്റ്റ് നടന്ന ഉടനെ ഗൂഢാലോചനക്കാരുടെ പിന്നാലെ പോകാനല്ല ആ ഘട്ടത്തിൽ കഴിയുക. ആദ്യം വേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ പിടികൂടലായിരുന്നു. ആ പ്രതികളെ പിടികൂടുന്ന ഘട്ടത്തിൽ ഗൂഢാലോചനയെക്കുറിച്ച് പറയുമ്പോൾ പോലീസ് അന്വേഷണം തുടരും എന്ന് അന്നേ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ അന്വേഷണം തന്നെയാണ് ഇപ്പോഴും തുറന്നത്. എത്ര ഉന്നതനായാലും നിയമത്തിൻ്റെ മുമ്പിൽ സമന്മാരാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് കേസിൻ്റെ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ ഉന്നതന്മാരായ ആളുകൾ ഉൾപ്പെട്ടാൽ അതൊന്നും പോലീസ് തെളിയിക്കില്ല എന്നുള്ളതായിരുന്നു പൊതുജനങ്ങൾക്കിടയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നൊരു ധാരണ. ആ ധാരണ തിരുത്താൻ ഈ സംഭവത്തോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ മിടുക്കിൽ പ്രതിപക്ഷത്തിനും സംശയമില്ല. കേരള പോലീസിനെ തീർച്ചയായിട്ടും അഭിമാനിക്കാൻ കഴിയും. എല്ലാ കേസുകളും കേരളത്തിലുണ്ടാകുന്ന എല്ലാ പ്രമാദമായ കേസുകളും അല്ലാത്ത കേസുകളും തെളിയിക്കുന്ന കാര്യത്തിൽ കേരള പോലീസ് എന്നും സാമർഥ്യം കാട്ടിയിട്ടുണ്ട്. ദിലീപ് കേരള സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നത് കേരള അദ്ദേഹത്തെ പോലൊരു നടൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കൃത്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും
അത് സിനിമാ ലോകത്തിനും കേരളത്തിനും ദിലീപ് അപമാനം വരുത്തി വെച്ചിരിക്കുന്നു. ഒരേ സമയം രാഷ്ട്രീയവും സിനിമയും തട്ടകമായ മുകേഷും ഗണേഷും ഇന്നസെന്റും ഈ കേസിലെ രാഷ്ട്രീയ ചൂട് ശരിക്കറിഞ്ഞു. സിനിമാക്കാരായി പറഞ്ഞതത്രയും ഇവർക്ക് രാഷ്ട്രീയക്കാരായി വിഴുങ്ങേണ്ടി വന്നു. ഇന്ന് ദിലീപിനെ തള്ളിപ്പറയാൻ രാഷ്ട്രീയക്കാരുടെ കുപ്പായം തന്നെയാണ് ഒരാഴ്ച മുമ്പ് ദിലീപിന് വേണ്ടി അമ്മയുടെ നാവായവർ എടുത്തണിഞ്ഞത്. സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെന്റ് കുറ്റവാളികൾക്കെതിരാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഗവൺമെന്റ് അധികാരത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ അതാര് തന്നെയായാലും ജിഷയുടെ ഘാതകനെ പിടിക്കാൻ കഴിഞ്ഞു. അഭിമാനകരമായ നേട്ടമാണ്. ഇപ്പോൾ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലും കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഈ ഗവൺമെന്റ് കാണിച്ചില്ല. അതാര് തന്നെയായാലും കുറ്റവാളി ആരായാലും അവരുടെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഒരാൾ പറയുന്നു, ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, എന്നെ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ആരോപണ വിധേയനായി എന്ന് പറഞ്ഞപ്പോൾ അത് സത്യമാണ് എന്ന് കേരള ജനതയെ പോലെ വിശ്വസിച്ച ഒരാളാണ് ഞാൻ. അത് അല്ല എന്ന് മനസ്സിലായ ആ സമയത്ത് തന്നെ ഏറ്റവും ശക്തമായ നിലപാട് എന്റെ അമ്മ സംഘടനയും ഞാനെന്ന വ്യക്തിയും എന്റെ പാർട്ടിയും എടുത്തു കഴിഞ്ഞു. ഇവിടെ ഈ നഗരത്തോട് ചേർന്ന് വളർന്ന താരമാണ് ദിലീപ്. മിമിക്രിയിലൂടെ സിനിമയിലെത്തി സൂപ്പർ താരമായി മാറിയ പഴയ ഗോപാലകൃഷ്ണന്റെ പതനം സിനിമാക്കാർക്ക് മാത്രമല്ല നാട്ടിലെ സാധാരണക്കാർക്കും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ആദ്യം കലാഭവനൊപ്പം, പിന്നെ കമലിനൊപ്പം, കിനാവ് കണ്ട കലാലോകത്തേക്ക് അയാൾ എത്തുന്നത് അങ്ങനെയാണ്. ഉള്ളടക്കത്തിൽ ക്ലാപ്പടിച്ച് തുടക്കം. എന്നോടിഷ്ടം കൂടാമോയിലൂടെ അഭിനയ രംഗത്തേക്ക്, സീനെണ്ണം കൂട്ടിയത് സൈന്യത്തിലൂടെ, മാനത്തെ കൊട്ടാരം നായകനാക്കി, സല്ലാപം വിജയസല്ലാപമായി, ഒന്നിനൊന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ ദിലീപ് മലയാളിയുടെ മനസ്സിൽ ഇടം പിടിച്ചു. ഈ പറക്കം തെളിയ, മീശമാധവൻ എന്നീ സിനിമകളിലൂടെയാണ് ജനപ്രിയ നായകന്റെ കിരീടം സ്വന്തമാകുന്നത്. തുടർച്ചയായി വലിയ വിജയങ്ങൾക്കൊപ്പം നിൽക്കാനായതോടെ നിർമ്മാണത്തിലേക്കും ദിലീപ് ചുവടുമാറി. CID മൂസയിലായിരുന്നു തുടക്കം. സ്വന്തമായി നിർമ്മാണ വിതരണ കമ്പനികളിലൂടെ ആ മേഖലയിൽ കൃത്യമായി ചുവടുറപ്പിക്കാൻ കഴിയുകയും ചെയ്തു. താരസംഘടനയായ അമ്മയുടെ ചലച്ചിത്ര നിർമ്മാണം പ്രതിസന്ധി നേരിട്ടപ്പോൾ രക്ഷകനായത് ദിലീപായിരുന്നു. 2020 എന്ന ചിത്രം വൻ ലാഭം നേടിയത് സംഘടനയിൽ ദിലീപിന് വ്യക്തിപരമായ മേൽക്കൈയും നേടിക്കൊടുത്തു. പതിയെ അരങ്ങിലും അണിയറയിലും ദിലീപ് സൂത്രധാരനായി. ആരോടും പ്രത്യക്ഷത്തിൽ വാളെടുത്തില്ലെങ്കിലും വെട്ടേണ്ടവരെയെല്ലാം ചിരിച്ചുകൊണ്ട് വെട്ടി. നടി ആക്രമിക്കപ്പെട്ട വേളയിലുമുയർന്ന ആരോപണങ്ങളെയും ചിരിയുടെ പരിചയം കൊണ്ട് തടഞ്ഞു. എന്നാൽ എല്ലാ ചിരികൾക്കും അപ്പുറവും അതും അഭിനയമെന്ന തെളിവുകളിൽ അയാൾ ഒറ്റത്തുരുത്താകുന്നു. മലയാള സിനിമയുടെ സമസ്ത മേഖലകളെയും കൈവെള്ളയിലാക്കിയ, കച്ചവടത്തിൻ്റെ എല്ലാ രുചിയും അറിഞ്ഞ കൊച്ചി രാജാവിൻ്റെ പതനം. ദിലീപിൻ്റെ അറസ്റ്റോടെ തുലാസിലാകുന്ന ചിത്രങ്ങളും ഏറെയുണ്ട്. രാമലീലയുടെ ഭാവി മാത്രമല്ല, ചിത്രീകരണം തുടങ്ങിയ കമ്മാര സംഭവവും തുടങ്ങാനിരിക്കുന്ന പ്രൊഫസർ ഡിങ്കനുമെല്ലാം ബിഗ് ബജറ്റ് സിനിമകളാണ്. ജീവന് പേടിയുള്ള ഒരുത്തനും എന്റെ മുമ്പിലേക്ക് കയറി വരണ്ട എന്നുള്ളൊരു താക്കീത്. ദിലീപിനെ ഒരു പക്ഷേ ഇവിടേക്ക് ഇന്നിപ്പോൾ കൊണ്ടുവരണമെങ്കിൽ ഈ പോലീസുകാർ മതിയാവില്ല, അത്രയധികം സുരക്ഷ ഇവിടെ ഒരുക്കേണ്ടതുണ്ട്. നേരത്തെ ദാസ് സൂചിപ്പിച്ച പോലെ തന്നെ പലയിടങ്ങളിലും ദേപുട്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് എതിരെയും പ്രതിഷേധമുണ്ടാകാൻ സാധ്യത. നിമ്മി ദിലീപിനെ അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രജീത് സംബന്ധിച്ച് ജയിൽ അധികൃതരിൽ നിന്നുള്ള വിശദാംശങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ജയിൽ സൂപ്രണ്ടിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ വലിയൊരു തിരക്കായിരുന്നു. ഈ ഒരു വിഷയത്തിൽ ശക്തമായ നിലപാട് അമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ദിലീപിന്റെ പ്രാഥമിക അംഗത്വം, അമ്മയിലെ പ്രാഥമിക അംഗത്വം റദ്ദ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടും മമ്മൂട്ടി പറഞ്ഞത്. ഒടുവിൽ ജനപ്രിയ നായകൻ ജയിലിനകത്തായി. ഇനി നിയമം തീരുമാനിക്കും. തടിച്ചുകൂടിയ ആൾക്കൂട്ടം പിൻവാങ്ങുന്നു. ഇയാൾ തന്നെയാണോ കഥയിലെ യഥാർത്ഥ വില്ലനെന്ന് അമ്പരക്കുന്നവരുണ്ട്. ഇയാൾ മാത്രമാണോ വില്ലനെന്ന് സംശയിക്കുന്നവരുമുണ്ട്. ഈ സൂത്രധാരൻ ഇനി തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിന് കാത്തിരുന്നു കാണാം എന്ന് മാത്രമാണ് മറുപടി.